വിനോദ നൃത്തത്തിൽ രചിച്ചിട്ടുള്ള ഈരടികളാണ് വഞ്ചിപ്പാട്ടുകളിൽ അധികവും. ഇതിൽ ആദ്യത്തെ വരിയിൽ 16 അക്ഷരങ്ങളും രണ്ടാമത്തെ വരിയിൽ 13 അക്ഷരങ്ങളുമാണുള്ളത്. ഭക്തിഭാവം നിറഞ്ഞ ശ്രീകൃഷ്ണ സ്തുതികളാണ് വഞ്ചിപ്പാട്ടുകളിൽ അധികവും. വള്ളം തുഴയുന്നതിന് ഊർജം പകരുന്നതിനും മാനസികോല്ലാസത്തിനും വേണ്ടി പാടുന്ന വഞ്ചിപ്പാട്ടിന് 3 ആലാപന രീതികളാണുള്ളത്. ആറന്മുള ശൈലി, കുട്ടനാടൻ ശൈലി, വെച്ചിപ്പാട്ട് ശൈലി എന്നിങ്ങനെ. ഇതിൽ ആറന്മുള ശൈലി വഞ്ചിപ്പാട്ടിലെ ഭഗവത്ഗീത ധ്യാന ശ്ലോകമാണ് പ്രൊഫസർ ഇടനാട് രാധാകൃഷ്ണൻ നായരും സംഘവും ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഗോവിന്ദ തിരുനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഹരി ഹരി. ഒരു കൈയിൽ ചമ്മട്ടിയും ഒരു കൈയിൽ ചമ്മട്ടിയും ചരിതം. വഞ്ചിപ്പാട്ടിലെ ക്ഷീരസാഗര തരംഗലീലെ ഇളകിയാടുന്ന ചാരുരത്ന ഗോപുരങ്ങൾ ചൂടും വൈകുണ്ഠം എന്ന ഭാഗമാണ് അടുത്തത്. ഗുണ്ടോ ദേ
வை கொண்டோடை சாருரத்னா கோபுரங்கள் வை பாதவத்மோ பாதவத்மோ
ദൈവന്റെ ചോദാനോവ സുന്ദര വൈശാവാരോവ ദൈവന്റെ ചോദാനോവ ദൈവത്തെ ഇകുനഗലോ സ്തോതിക്കോ എന്നും ബ്രഹ്മോവാസാകർക്കേ എന്നും ബ്രഹ്മോവാസകർക്ക് കഴിവുണ്ടാവൂതൈ എന്നും ബ്രഹ്മോവാസകർക്ക് കഴിവുണ്ടാവൂതൈ എന്നും ബ്രഹ്മോവാസകർക്ക് കിരാതമഞ്ചിപ്പാട്ടിലെ പശുപതാസ്ത്രം നൽകുന്നതിന് പരമശിവനോട് അഭ്യർത്ഥിക്കുന്നതിനു വേണ്ടി പാർവതി ദേവിയെ കണ്ട് ദേവേന്ദ്രൻ അപേക്ഷിക്കുന്ന ഭാഗമാണ്. ഓ
കുചേലവൃത്ത് മഞ്ജിപ്പാട്ടിൽ നിന്ന് ഭഗവാൻ അവൽ ഭുജിച്ച കാരണത്താൽ ഭഗവതി വന്ന് കുചേലനെ അനുഗ്രഹിക്കുന്ന ഭാഗമാണ്. ശ്രീസമ്പദം നിങ്ങൾക്കെന്നും അനുഭവം.
ആരോപിക്കാണ്ടേ സംവാദം നിങ്ങൾക്കെന്നു ആരോപിക്കാണ്ടേ നാളിൽ ദൂഹി ജാതി നാളിൽ സുഖിച്ചാതി മോദാമോടെ വാസിച്ചാലോ നാളിൽ നാളിൽ സുഖിച്ചാതി മോദാമോടെ വാസിച്ചാലോ നാളിൽ നാളിൽ സുഖിച്ചാതി മോദാമോടെ വാസിച്ചാലോ ആറന്മുളയിൽ ഇപ്പോൾ നിലവിലുള്ള വെച്ചുപാട്ട് രീതിയിലുള്ള പാട്ടാണ് അടുത്തത്. ശ്രീ പത്മനാഭ മുകുന്ദ. ശ്രീ പത്മനാഭ.